അസ്സാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ മലപ്പുറം ഫാമിലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മളെ കുടിയിൽ പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഏതായാലും സ്കൂളൊക്കെ പൂട്ടിക്ക് അപ്പോൾ തിങ്കളാഴ്ച സ്കൂൾ തുറക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വ്യാഴാഴ്ച പോവുകയാണ് കേട്ടോ വ്യാഴാഴ്ച പോയി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച എന്നാലും മദ്രസവും ഇല്ലല്ലോ അപ്പോൾ രണ്ട് ദിവസം കുടിയിൽ നിൽക്കാലോ വെച്ചിട്ട് അങ്ങനെ പോവുകയാണ് അപ്പൊ താത്തിയും കുട്ടികളെ പോലും വന്നിക്കണ് അപ്പോലും നമ്മളെ കൊണ്ടാൻ വേണ്ടി വന്നിട്ടോ ഇപ്പൊ കുടീക്ക് വന്നപ്പോ വലപ്പോ വണ്ടി കയറിയാണ് കുട്ടികളോ അങ്ങനെ വന്നിക്കണ് അപ്പൊ നമ്മള് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒന്ന് രണ്ട് ദിവസം അയക്കണല്ലേ അപ്പൊ ഇടാൻ പറ്റാത്ത എന്താ വെച്ചാല് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്നു പക്ഷേ ഇടാൻ പറ്റിയില്ല നമ്മളങ്ങനെ കുടിയൊക്കെ പോയി പിന്നെ അവിടെ ചെന്നപ്പോൾ ഇപ്പം പുതിയതായിട്ടൊരു പീഡിയൊക്കെ എടുത്തിട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് ദിവസം ഞാനും എന്താത്തൊക്കെ അവിടെ പണിയിലൊക്കെയായിരുന്നു അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഇടാനൊന്നും കൂടിയില്ല പിന്നെ ഇവിടെ കരുതിയന്മാർ റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലേനും കുട്ടികളോ മൊക്കപ്പാടോ അച്ചിയും പൊളിയും തിരക്കും അങ്ങനെയൊക്കെ അല്ലേ അതാണ് നമ്മൾ വീഡിയോ ഇടയിൽ അപ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ എന്താ വീഡിയോ ഇടാത്ത ഇടാത്തത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് പറയാൻ പറ്റിയില്ല ആ തിരക്കിൻ്റെ അടിയിൽ കൂടി ഒക്കെ പിന്നെ ഇല്ല സമയത്തൊന്ന് വീഡിയോ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടട്ടെ എന്ന് വെച്ചാൽ വിടുന്ന് പോരൂലില്ല കേട്ടോ റേഞ്ചില്ലാത്തോണ്ട് തന്നെ അപ്പൊ നമ്മളിങ്ങനെ കുടിയിൽ എത്തിക്കുന്നുട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതാ ഇപ്പം നല്ല പണിയിലാണ് ഇവിടെ തിണ്ടുണ്ടാക്കുകയാണ് കേട്ടോ നമ്മൾ ഈ അടുക്കലിൻ്റെ ഇവിടെ ഷെഡ് ഉണ്ടല്ലോ ഷെഡ് അല്ല അങ്ങനെ പുറത്തേക്ക് ഇറക്കി കിട്ടിയാണ്ട് അപ്പൊ ഇപ്പം അവിടൊക്കെ തിണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം അടങ്ങിയിരിക്കൂലട്ടോ എന്തെങ്കിലും പണിയായിട്ട് ഇപ്പൊക്കെ ഉണ്ടാവും അതേമാതി ഇപ്പം അവിടെ ഒരു സ്ലാബ് ആർത്തിട്ടിരിക്കുന്നത് വേസ്റ്റ് കുഞ്ചിന് വേസ്റ്റ് കുഞ്ചൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ഈ കല്ലേറ്റൊക്കെ പടുത്ത് സ്ലാബ് വാർത്തിട്ടോ ഇപ്പം തന്നെയൊക്കെ കാട്ടിയിരിക്കുന്നത് നമ്മളെ ഇതിൽ നിന്ന് കിട്ടിയ കേട്ടോ എന്താണ് കുടുംബശ്രീ അല്ല നമ്മളെന്താ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലോ അതിൽ നിന്ന് കിട്ടിയാണ് വേസ്റ്റ് കുജ് അപ്പോൾ ഇപ്പം തന്നെയാണ് കുഴിച്ചുകയാണ് ഇപ്പം തന്നെ പഴുക്കുക ഒക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കാണെങ്കിൽ മുറ്റത്തേക്ക് വണ്ടിയൊന്നും വരൂല്ല ഒക്കെ ഏറ്റി കൂടുന്ന അങ്ങനെ ഉണ്ടാക്കിയിരിക്കണം അപ്പോൾ ഏതായാലും ഇവിടെ വന്നപ്പോൾ അമ്മാക്ക് നമ്മളെ പൊരിച്ച പത്തിരി വേണം അങ്ങനെ അത് ഉണ്ടാക്കിയിരിക്കണം കേട്ടോ അപ്പോൾ ഏതായാലും ഇത് കുറച്ചൊന്നും ഉണ്ടാക്കി തഴഞ്ഞിട്ടില്ല കുട്ടികൾക്ക് നല്ലോണം പറ്റിയിരിക്കുന്ന ഉണ്ടാക്കിയിട്ട് ശരിക്കും ഇത് വെളിച്ചെണ്ണയിൽ പൊരിച്ചണമല്ലേ എപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റൊക്കെ അപ്പോൾ എന്നിട്ട് ഇപ്പോൾ ന്യൂ ഇയറിൻ്റെ ദിവസം കേട്ടോ അപ്പോൾ ഇത് ക്യാമ്പിൽ ഇന്ന് ഒന്നായിട്ട് ഇട്ട് വെച്ചിരിക്കണു താത്തിയും കുട്ടികളുതാ പിന്നെ കോവക്ക കുറച്ചാണ് കേട്ടോ കോവക്ക കോയക്ക എന്നൊക്കെ പറയില്ലേ പലരും പലതാണ് പറയുക അപ്പോൾ ജിനു മോൾട്ടിന് തിന്നൊന്നുമില്ല ഇവിടെ കൂട്ടാൻ വെച്ചാൽ എന്നാലും ഓല് പിടിച്ചിട്ടുണ്ടപ്പോൾ ഓൽക്കുമ്പോഴാണ് ബസ്റ്റ് കിട്ടുക അങ്ങനെ ഏതായാലും കുറച്ച് അർത്ഥം അവിടെ പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞമ്മളവിടെ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് നിന്നത് നിന്ന് പറഞ്ഞാൽ ഞാനൊന്നും അന്തിക്ക് നിന്നിട്ടില്ല ഇവൽ രാവിലെ ഞാൻ അവിടെ പോയി ഇറങ്ങും അന്തിക്ക് ഇങ്ങോട്ട് പണി കയറിപ്പോൾ ഒരു പെൺകുട്ടി പോരും കുട്ടികളവിടെ നിന്ന് കേട്ടോ താത്തി കുട്ടികളൊക്കെ അപ്പോൾ ഒരിക്കലിക്ക് പണിക്കോൻ കഥ ആണ് ഇറങ്ങാണ്ട് അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേ പോരും അപ്പോൾ ഞമ്മളന്നത്തെ ഫുഡ് അറിയുന്നത് തേങ്ങാച്ചോറും ആട്ടമാൻ്റെ തേങ്ങാച്ചോറും പിന്നെ കോഴിക്കറിയാണ് കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ പൈച്ചിട്ടുണ്ട് കാരണം ഓരോ കഞ്ഞി കഞ്ഞിടിച്ചിട്ട് തുടങ്ങിയിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആവശ്യം ചന്തയിൽ നിന്ന് പച്ചമാകങ്ങിയിട്ടുണ്ട് അപ്പം ഒന്നും ഞാൻ ബാക്കിയില്ല കൊടുന്ന് അതൊരു ചമ്മന്തി അരച്ചുങ്ങാണ്ട് കഞ്ഞിയും ചമ്മന്തിയും കുടിച്ചാണ് അതും പിലാവിൻ്റെയിലെ ഒക്കെ കൊടുന്നങ്ങാണ്ടാണ് കുറ്റി കുടിച്ചിരുന്നത് പണ്ടത്തെ മാതിരി കുടിച്ചിട്ടേ ഇറങ്ങാണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ ജിൻമോളും ഉണ്ട് മോൾട്ടിയുണ്ട് പിന്നെ നീൻമോളും ഉണ്ട് മൂന്നാളും ഉണ്ട് കേട്ടോ ഒരിക്കതൊരു രസം പണ്ടൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ കഞ്ഞിടിച്ചീനെ പിൻ്റെയിലെ കുട്ടി കുത്തിങ്ങാണ്ട് പിന്നെ അല്ലെ കൈലും പാത്രമൊക്കെ ആയത് അപ്പൊ കോഴിയൊക്കെ ഇവിടെ കഗി തക്കാളി ഞാൻ വെറുതെ കുട്ടികളെ പറ്റിച്ചതാട്ടോ തക്കാളി ഇതിമു പറഞ്ഞല്ല ഇത് വീടിന്ന് പറഞ്ഞ തക്കാളിയാണ് പക്ഷെ ഇതിമൊന്ന് പറിച്ചത് ഒരു മൂന്നാലിലുണ്ടായിരം കേട്ടോ അതുമ്പോ കോഴിക്കറി ഇട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ കുട്ടികളെ പറ്റിച്ചാൻ വേണ്ടിയാണ് ഇങ്ങനെ കാട്ടിയതാണ് ഞാൻ പൊത്ത തക്കാളി പറിച്ചു വന്നു കണ്ട് ആ പോലും നോക്കുമ്പോല്ലേ പച്ചേനും ഇവിടെ രണ്ടെണ്ണ ഏകദേശം അയക്കുന്നു കേട്ടോ അതേമാതി കൊഴിച്ചിട്ടാണ് ഞമ്മളെ ആവശ്യത്തിനെല്ലാം ഒക്കെ ഉണ്ടാവും കുടീക്കൊക്കെ അപ്പോൾ ഏതായാലും രാവിലെ പോലെ കഞ്ഞിടി ഇങ്ങനെ കഴിഞ്ഞു ഉച്ചക്കത്തെ കഞ്ഞി കഞ്ഞു ചോറ് ഇങ്ങനെ കേട്ടോ വയൻറെ അരിയിലാണ് വയൻറെ ജിനു മോൾട്ടി മോൾട്ടിണ്ടാക്കുന്ന പരിപാടിയാണ് ഒലിക്കതൊക്കെയല്ലേ പരിപാടി അപ്പുറത്തെ കുട്ടികളും അൻമോളും അജവിയും ഒക്കെ ആയിട്ട് അരിയിലും പായിലൊക്കെ ഇരുന്ന് ചോറേച്ചല്ലേ അപ്പൊ ഇവിടെ അന്ന് പതിയായി നമുക്ക് അരിയിലെ ചോറച്ചാൻ അലിയിൽ ചോറേച്ച ആണ് ഇപ്പാക്കി അവിടെ പണി തന്നെയാണ് കേട്ടോ അത് പടുക്കണിയും തേക്കണിയൊക്കെ പണിയാണ് ഇപ്പൊ പണ്ടെന്നെ അങ്ങനെ കേട്ടോ നിന്ന് വരുമ്പോഴൊക്കെ ഗൾഫിൽ പോണ പോകണ പിറ്റേന്ന് രാവിലെ പോവുകയാണെന്ന് വൈകുന്നേരം പേരെയും പണി ഉണ്ടാവും ഉപ്പാക്ക് എന്തെങ്കിലും അവിടെ തേക്കാനും ഇവിടെ തേക്കാനും പൈപ്പ് എന്താക്കാനും മറ്റേ മറിച്ച് തന്നെ പണി ഉണ്ടാവും അതേമാതിരി തന്നെ എപ്പോഴും ഇനിയിപ്പോൾ പേടിയുറക്കാണ് അപ്പം ഈ വിട്ടൂലങ്ങാണ്ട് വേഗം അങ്ങോട്ട് തേക്കുകയാണ് അപ്പം അത് ആ വേസ്റ്റും കുജിന് കൊടുത്ത കല്ലുകൾ കുറച്ച് ബാക്കി ഉണ്ടായപ്പോൾ പിന്നെ എന്താ കല്ലല്ല സിമെൻ്റ് ഉണ്ടോ സിമെൻ്റ് ലാസം ആക്കി ഉണ്ടായപ്പോൾ ഈ വെറുതെ കട്ടക്കുത്തൂലാണെ അങ്ങനെ നമ്മുടെ ഒരു തുണ്ടും ഉണ്ടാക്കുകയാണ് ഏതായാലും കുട്ടികൾക്ക് കിരിക്കും ചെയ്യാതെ മതി ചോറ് വെച്ചാനും കഞ്ഞിടിച്ചാനും ഒക്കെ കൊറേ ഔത്താ പരിക്ക് പുറത്ത് വെച്ചുവല്ലോ രസമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന മഴ ഏതായാലും ഒന്നായിട്ട് ചീത്താലും അടിച്ചു ഉള്ളിലേക്ക് അപ്പൊ അതിനും കൂടി മാടിയിട്ടാണ് ഈ ഒരു ഇത് ഉണ്ടാക്കണത് പിന്നെ എവിടെ പറഞ്ഞാല് ഒരുവിധം പണിയൊക്കെ പന്നെട്ടെടുക്ക പിന്നെ കൊട്ടത്തളം തിരുമ്പാങ്കല്ല് പിന്നെ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്ക ഇപ്പെന്നെക്കാര പിന്നെ ഇൻവെർട്ടർ വെച്ചത് അതേമാതിരി അവിടെ മറ്റേ ഇതുണ്ടല്ലോ എന്താ വെള്ളം ഫിൽറ്റർ ചെയ്യുന്ന സാധനം ഒക്കെ ഇപ്പൊ എന്നെട്ട് വെച്ചത് ഒരുവിധം കൂടി പണിയൊക്കെ ഇപ്പൊ എന്നെ എടുക്കും നേരെ അങ്ങനത്തൊക്കെ കേട്ടോളുപ്പാക്ക് അതുകൊണ്ട് എന്താ പറയുക കുറെ പണി അങ്ങനെ കുറയും ചെയ്യും പിന്നെ നമ്മളത് നമ്മളെ തന്നെ എടുക്കുമ്പോളേ കുറെ ഒക്കെ കൂലിയായിട്ടും പിന്നെ നമുക്ക് നമ്മളെ മട്ടത്തിന് അങ്ങനെ എടുക്കുകയും ചെയ്യാ. ചില ആൾക്കാർ എന്ത് സാധനം എവിടെ നസാലും പിടിച്ചാലും ഒന്നും നന്നാക്കിയായി പിടിച്ചേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അല്ലല്ലേ അങ്ങനെ കുറെ ആൾക്കാർ കണ്ടുകൊണ്ടോ പൈപ്പൊക്കെ പൊട്ടി ഒന്നാടെക്ക് മെയിൻറ്റെൻ ചെയ്ത അതവിടെ കെട്ടിക്കൂട്ടി വെക്കാൻ നല്ലാതെ ശരിയാക്കി ആയി പിടിച്ചേ ഒന്നും ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ നമ്മൾ നമ്മളെ പരിചയത്തെ കാര്യങ്ങളൊക്കെ നമ്മളന്നെ എടുക്കുകയാണെങ്കിൽ കുറെ വൃത്തിയായി കിട്ടും ചെയ്യും കുറേ പൈസയും തന്നെ കുറയും അപ്പം ഇപ്പം തേക്കാ എല്ലാം കൂടി കൂട്ടുകയാണ് ട്ടോ മണലും സിമെൻ്റ് ഒക്കെ മണലും സിമെൻ്റ് ഒക്കെ ഒരു കണക്കാണല്ലോ അല്ലേ എയിലൊന്ന് എട്ടിലൊന്നൊക്കെ പറയാണ്ട് എന്താ എട്ട് ചട്ടി മണൽക്ക് ഒരു ഒരു ചട്ടി സിമെൻ്റ് അല്ലേ അല്ലെങ്കിൽ ഏഴ് ചട്ടി മണൽക്ക് ഒരു ചട്ടി സിമെൻ്റ് അപ്പം പിന്നെ പാറപ്പൊടിയൊക്കെ ഒക്കെ എല്ലാ പരിപാടിയും സിമൻ മണലൊക്കെ കുറവല്ലേ ഇത് പിന്നെ തോട്ടം എന്ന് പറയുമ്പോൾ മണലാ തോന്നുന്നുണ്ട് കേട്ടോ കുറച്ച് പാറപ്പൊടിയും അങ്ങനൊക്കെ പാട ഇത് അപ്പൊ ഏതായാലും അത് തേച്ചിട്ട് പിന്നെ അതിന്റെ മേലെ ഇവിടെ കുറച്ച് ടൈൽസിന്റെ പൊട്ടിണ്ടായിരുന്നു അതും കൂടി വെക്കണം എന്നറിയുന്നത് പിന്നെ അതായത് അവിടെ അടക്കാണല്ലോ അതും അപ്പൊ ഞമ്മളെ കുട്ടിപ്പട്ടാങ്ങൾ കൂടെ ഇവിടെ നോക്കിയിരിക്കട്ടോ ഓരോരു പാത്തിരുത്തിയിക്കാണ് ഇല്ലെങ്കി ഇപ്പൊ ഇപ്പൊ ഒരു തലക്കന്ന് പണി എടുക്കും അപ്പത്തിന് ഒരു തല അതിന്റെ പണി കജ്ജും ചെയ്യും അപ്പോ ഓല അവിടെ അടക്കിയിരുത്തിയിക്കാണ് നാലാണെങ്കിൽ കൂടി ഒരു പാത്ത് അതിന തേക്കുമ്പോഴേ അതിൻ്റെ ഒരു സൈഡൊക്കെ പോയാൽ പിന്നെ ഭയങ്കര കൃതിയാണല്ലേ അതിൻ്റെ ശരിയാക്കണമെങ്കിലും കുടിച്ചെങ്കിലും ഒക്കെ അപ്പോ ഇത് സാധാരണ തണ്ടുണ്ടാക്കുമ്പോൾ അടിയിങ്ങനെ പടുത്തിട്ട് മേലെ വാർക്കല്ലേ ചെയ്യാ നമുക്ക് ഇരിക്കാൻ കുറച്ച് വീതി കിട്ടും അപ്പം ഇപ്പം എന്താണെന്ന് വെച്ചാൽ ആദ്യം അതേമാതിരി കല്ല് നീളക്കിന് വെച്ച് പടുത്തിക്കുന്നത് കേട്ടോ അതിൻ്റെ മേലെ പിന്നെ അടുത്ത വരി കല്ലിങ്ങനെ വില ഇങ്ങനെ ആട്ടെ വെച്ചു കൊടുക്കുന്നത് എന്നാൽ ഇരിക്കാൻ കുറച്ചൊരു വീതിയും കാര്യങ്ങളൊക്കെ കിട്ടും ചെയ്യും വാർക്കണ്ട വാർക്കേണ്ട ആവശ്യമല്ല അപ്പം അതിൻ്റെ പാകത്തിനെല്ലാം ഉയരമായല്ലോ അതിനെങ്ങനെ ഇട്ടുന്നത് അപ്പോൾ നാളെയാണ് കേട്ടോ പീടിയൊക്കെ ഒന്ന് തട്ടിക്കോട്ടി അടിച്ചു വരാനൊക്കെ പോണത് ഇതിൽ തന്നെ അത് ഉൾപ്പെടുത്തിയിരുന്നതൊക്കെ അപ്പോൾ ഫസ്റ്റ് ദീസാണിപ്പോൾ ഞാനിപ്പോൾ ഈ കാണിച്ചതൊക്കെ അപ്പോൾ അതാ ഇതിപ്പോൾ എൻ്റെ കോഴിക്കുള്ളിയാണ് കേട്ടോ അപ്പം നമ്മൾ ക്യാമ്പ് പോവുകയാണ് കേട്ടോ അവിടെ മറ്റേതുണ്ട് മുള്ളും ചുള്ളറും പായ മുള്ളും പായം എന്നൊക്കെ പറയില്ലേ ഉണ്ട് കേട്ടോ അത് പൂക്കൽ തുടങ്ങിയിരിക്കണം അപ്പോൾ അത് പറിച്ചാൽ പോകട്ടോ കുട്ടികളപ്പം ഈ പൂവാണ്ടപ്പോൾ നല്ല രസം കേട്ടോ നല്ലൊരു പൂമ്പാറ്റമാര് ഇങ്ങനെ നിൽക്കണമെങ്കിൽ തോന്നി അതായിട്ട് വീഡിയോ വീടിയെടുത്തത് അപ്പോൾ ക്യാമ്പിലാണ് കേട്ടോ ക്യാമ്പൊക്കെ അങ്ങനെ കേറാനൊന്നും പാടില്ല എന്നാലും കൂടിയിട്ടിങ്ങനെ മുള്ളും പായം ഇതൊക്കെ നമുക്ക് പറിച്ചിട്ട് കുഴപ്പമില്ല അപ്പൊ അതിനുവേണ്ടിങ്ങനെ പോകണം പണ്ടൊക്കെ ഈ കമ്മ്യൂണിസ്റ്റപ്പൻ്റെ ഇതിങ്ങനെ പറിച്ചു നോക്കുവല്ലോ എൻ്റെ മാപ്പിള കറത്തിട്ടാണോ വെളുത്തിട്ടാണോ വെച്ചിങ്ങാണ്ട് അപ്പം അതാ മുള്ളും പായം ഇതിമ്മ കുറെ ഒന്നുമില്ല കേട്ടോ കുറച്ച് പക്ഷെ ചിലയിടത്തൊക്കെ നിറച്ചുണ്ടായിരിക്കണേ പക്ഷെ ഒക്കെ ഇങ്ങനെ പച്ചയാണ് പോക്കണുള്ളൂ എന്നാൽ ചില ഇതൊക്കെ പോക്കിട്ടും തുടങ്ങിയിരിക്കണത് പറിച്ചതായ അതങ്ങനെ കറുത്തുങ്ങാണ്ട് അങ്ങനെ ചടി പോകുമല്ലോ പോത്താണ്ട് അപ്പൊ കുപ്പിയറ്റൊക്കെ പോന്നിട്ടോ പറയ്ക്കിടാൻ വേണ്ടിയിട്ട് നമ്മളെ വീഡിയോ കാണാൻ ആരോ എപ്പോഴും പറയലുണ്ടല്ലേ പിന്നെ ക്യാമ്പിൽ കളിച്ചു വളർന്ന ആളാണ് വാളാണ് ചിലപ്പോ ജോലിയില്ല ആരെങ്കിലൊക്കെ ആയിരിക്കേല ഉപ്പാക്കോ ആർക്കെങ്കിലൊക്കെ ആയിട്ട് അപ്പൊ മോൾട്ടിയെ മുണ്ടല്ലിയും മുണ്ടല്ലിയും പോലീസുകാർ എന്താ പറയണത് അടച്ചൊന്ന് വച്ചിട്ടിട്ടേ അപ്പൊ അതാ മുള്ളും പായം കുറച്ച് കിട്ടിയിങ്ങോട്ടോ അപ്പൊ ഊത്തത് അപ്പോൾ വിൽക്ക് ഭയങ്കര സന്തോഷമാണ് അതെന്തായാലും വേറെ തന്നെയാണല്ലോ നമ്മൾ ഈ മുള്ളും പായം തെച്ചിപ്പായം എന്തൊക്കെ പറിച്ചിട്ടുണ്ടാക്കുന്നത് ചിലപ്പം ചുള്ളിക്കുണ്ടാകും അതുപോലെ തന്നെ ചിലപ്പോൾ ഞാറപ്പായം ഉണ്ടാകും ഇതിൻ്റെ ഉള്ളിലല്ലാതും ഉണ്ട് കേട്ടോ പല വിധം മൂച്ചയും മാങ്ങയും എല്ലാം ഉണ്ടാവും ഇവിടെ ഉള്ളിൽ കാരണാൽ ഇതേമാതിരി കുറച്ചിങ്ങനെ ഒഴിഞ്ഞിറക്കും കേട്ടോ കുറച്ച് പുല്ല ഇങ്ങാണ്ട് കാടൊന്നും ഇല്ലാതെ പിന്നെ അങ്ങനെ കുറച്ച് ഒരു കൂട്ടം പുല്ലേ പിന്നെയും കുറച്ച് സ്ഥലം ഇങ്ങനെ ഒഴിഞ്ഞിറക്കും നല്ല ഒന്നും ഇല്ലാതെ അങ്ങനെ ഇട്ടതിൻ്റെ ഉള്ളിൽ കാണാൻ തന്നെ രസമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഓരോ പൊന്ത പൊന്ത ഇങ്ങാണ്ടേ നമുക്കിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇതേമാതിരി ഇങ്ങനെ പോകണം കേട്ടോ നൂന്നിട്ടൊക്കെ ഇങ്ങനെ മരത്തിൻ്റെയും ഇതിൻ്റെ പറമ്പൂച്ചുമ്പുണ്ടായതുകൊണ്ട് പക്ഷെ ഒന്നും ഒന്ന് കണ്ടില്ലേ പിന്നെ കുറച്ച് ഒഴിഞ്ഞ സ്ഥലക്കാരം പിന്നെയും കുറച്ച് പൊന്ത അങ്ങനെ എങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പൊ നമ്മളങ്ങനെ മുള്ളും പായൊക്കെ പറിച്ചു പോന്നിട്ടോ അത് പറിച്ചാൻ കുറച്ച് പണിയാണ് കാരണം നിറച്ച് മുള്ള തന്നെ പേര് മാതിരി തന്നെ മുള്ളും പായം എന്ന് പറഞ്ഞാൽ മുള്ളിന്റെ പായം തന്നെയാണ് നിറച്ച് മുള്ളാണ് പറിച്ചു കിട്ടാൻ കുറച്ച് ഗതിയേടാണ് എന്നാലും തിന്നാൻ വെറുതെ കഴിക്കുമ്പോൾ നല്ല രസാണല്ലോ കടല കുറിച്ച വാരി ഇങ്ങനെ കുറച്ച് കുറച്ച് തിന്നാനില്ലേ ഇപ്പൊ അതിന്റെ തെണ്ടപ്പത്തിന് ഏകദേശം ഇതാ പടുത്ത് ഇവിടെ തീ പടുക്കലെ ഇനി ഇനി തേക്കാണ്ട് സൈഡ് കൂടി സിമന്റും ഇട്ടിട്ടോ ഇടാന് മൊയലോക്കാണെ ഞങ്ങള് മുള്ളുമായ പറച്ച ആരും ആരുല്ലേ അപ്പൊ രണ്ട് മോയൽ ഇതാ ഇവിടെ വന്നിട്ടോ നമ്മളെ അപ്പുറത്തെ ആൾക്കാർ തന്നെ ചെയ്യണുട്ടോ ആ ഒച്ചയും പൊടി എനക്കൊന്നും ഇല്ലാത്തോണ്ട് അങ്ങനെ വന്നി കഴിക്കാരും പിന്നെ നമ്മളെ കണ്ടപ്പോൾ മണ്ടും ചെയ്ത അങ്ങനെ നല്ല രസല്ലേ മൊയലാള് കാണാന് ഒന്ന് ഇതിനെ ചോട്ട് കൊയിക്കണോ വർഗംബരന്റെ ചോട്ട് കൊയിക്കണ് അപ്പം ഇതാ വൈകുന്നേരം നമ്മളങ്ങനെ പീടിയ ശരിയാക്കാൻ കേട്ടോ അതാണ് പീടിയ അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് മാറ്റിങ്ങാണ്ട് ഇവിടെ ഒക്കെ ഒന്ന് തട്ടിക്കൊട്ടി അടച്ച് വൃത്തിയാക്കണം കേട്ടോ മാറാലേൻ്റെ ഒരു കൂട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ പെരും മാറാലാണ് പെരും മാറാലയാണ് അപ്പം ഞങ്ങൾക്ക് ഒന്നും ശരിയാക്കി എടുക്കണം അപ്പോൾ ഇപ്പം തേരെ ഇങ്ങനെ അളാപ്പാൻ ഇപ്പം വെപ്പിന് പോകുക അല്ലെങ്കിൽ പിന്നെ നമ്മളെടുത്തിട്ടുള്ളൊരളപ്പം തന്നെ ഇങ്ങനെ തേപ്പിന് പടുവിന് അങ്ങനെ ചെറിയ ചെറിയ ഇതിനൊക്കെ അങ്ങനെ പോലെ അപ്പോൾ ഇപ്പാർക്കും തന്നെ ഇനിയിപ്പോൾ അങ്ങനെ വലിയ കൂലിപ്പണി എടുക്കാനൊന്നും വയ്ക്കില്ലല്ലോ വയസ്സാകെല്ലേ പിന്നെ ഇപ്പം ഒരു പാത്തുത്തെടുക്കാനും പറ്റൂല നാഗക്കുട്ടികളൊന്നും ഇല്ലല്ലോ ഇപ്പം തന്നെ ഇനിയിപ്പോൾ രണ്ട് സത്യം കൂടിയൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും ഇൻഷാള്ള ഒക്കെ ശരിയാവും കടയിലേതായാലും എടുത്തിട്ട് നല്ല ഉസാറായിട്ട് കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇപ്പം ആൾക്കൊരു ജീവിതമാർഗ്ഗമാകട്ടെ അപ്പോൾ നിറച്ച് മറാലൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ തട്ടുകയാണ് ഇപ്പോൾ ഒരു പണിയരി വന്നുകാണ്ട് ഇനി കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം എന്തായാലും കുറച്ചൊന്നും എടുക്കട്ടെ മതിയാണ്ട് അങ്ങനെ എടുക്കുകയാണ് അപ്പോൾ മറാലിതൊക്കെ ഇതൊക്കെ ഇപ്പം അതിൻ്റെ അടിച്ചൊരു സമയമല്ല അപ്പാക്കും ഇനി നളമറ്റ തുറക്കും വേണം അറിഞ്ഞുകാണ്ടി അപ്പം ഇനി അവിടെയൊക്കെ ഒന്നും ഇങ്ങോട്ട് വെള്ളം പാർന്ന് കക്കി വൃത്തിയാക്കുകയാണ് അതിൻ്റെ തട്ടും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഇതിങ്ങനെ ആറ് ഒരു ഷട്ടറും പിന്നെ ചെറിയൊരു റൂമുണ്ട് ഇതിൽ ഇങ്ങനെ ചായയും കൊടുക്കലുണ്ട് ചെറുതായിട്ടൊരു ചായപ്പൊടി ഉണ്ടാവില്ല പൊറാട്ടയൊന്നും ഉണ്ടാവില്ല എണക്കാടിയും ചായയും അങ്ങനത്തെ ഇതിൽ ചായയും കൊടുക്കുന്ന ഒരു പീടിയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ആ ഒരു ഷട്ടറും ആ ഒരു റൂമും പിന്നെ ഇങ്ങനെ വരാതീയാണ് ഇല്ലത് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ നമ്മളെ ഈ പലചരക്ക് സാധനങ്ങളും അങ്ങനെയൊക്കെ അയങ്ങാണ്ട് ഇതിൻ്റെ ഉള്ളില് അപ്പൊ അതാ ഞമ്മളയിടത്തൊരു വിധൊക്കെ വള്ളം ബാർന്ന് അടിച്ച് റെഡി ആക്കിയാണ്ട് അതിലില്ല സാധനങ്ങളൊക്കെ അതിൽ തന്നെ ഒതുക്കി വെച്ചിണ് ഇനി സാധനങ്ങളൊക്കെ കൊടുന്നിട്ട് വേണ്ട ബാക്കിയുള്ള ഒക്കെ ശരിയാക്കി വെക്കണമെങ്കിൽ അതൊക്കെ ഇനി ഇപ്പൊ അങ്ങനെ ചെയ്യേണ്ടി വരും ഏതായാലും ഒരുവിധം പണിക്കണെണ് കഴിഞ്ഞിരിക്കണ താത്തി നമ്മളൊക്കെ അങ്ങനെ വന്നതുകൊണ്ട് പിന്നെ ഒന്നാമത്തെ സുഖം എന്താ വെച്ചാല് നമ്മളെ പേരൻ്റെ അടുത്ത് തന്നെ ഏട്ടത് ഏകദേശം നമ്മളെ തറവാടിൻ്റെ ഒക്കെ അടുത്താണ് നടന്നു പോകാൻ വജന്നെ ഉള്ളൂ അപ്പം പപ്പാക്കും തന്നെ സുഖമാണ് പോകാനും വരാനും അങ്ങനത്തേനൊക്കെ അതൊന്നും തന്നെ ഗതിയേടില്ല അപ്പം താ ഞങ്ങൾ തലേന്ന് നന്ദിക്ക് അതിൻ്റെ ഉള്ളു ഷട്ടറിൻ്റെ ഉള്ളു അതൊക്കെ കഴിയപ്പത്തിന് കുറേ സമയമായിട്ട് പത്ത് മണി തണി കഴിഞ്ഞപ്പം പിന്നെ അങ്ങനെ പോയി പിന്നെ പിറ്റേന്ന് ആയിട്ട് ഞാനും താത്തിയും തത്താൻ്റെ കുട്ടിയും കൂടി അങ്ങനെ വന്നിരിക്കുകയാണ് അപ്പം നീ ഇവിടെയും കൂടി ഒന്ന് ഈ വരാന്തിയും കൂടി ഒന്ന് ശരിയാക്കാണ്ട് അപ്പം അതാ അവിടെ അങ്ങനെ ഒരു രണ്ട് മൂന്ന് റോഡ് കൂടി അങ്ങനൊരു കവലയാണ് കേട്ടോ ചെറിയ ചെറിയ റോഡ് കേട്ടോ വലിയ റോഡൊന്നല്ല ചെറിയ ഉള്ളില പോക്കറ്റ് റോഡ് ഉണ്ടാവുമല്ലോ അങ്ങനെയാണ് അപ്പോൾ ഇവിടെ പള്ളി മദ്രസും ഒക്കെ ഉണ്ട് അപ്പൊ ഈ പരിസരത്ത് വേറെ പീടിയാണെന്നുല്ലോ പിന്നെ കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ് പീടിയുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പം ഈ ഒരു പീടിയന്നെയാണ് ഇല്ലത് ഇപ്പൊ വരാന്തി ഒക്കെ ഞങ്ങൾ വള്ളം പാർന്ന് താത്ത തന്നെയായിട്ട് അടിച്ചിക്കുന്നത് അങ്ങനെ അതാ ഒരുവിധം അടിച്ചിട്ടും തുടക്കം മോറിലൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ അപ്പം ഞമ്മളങ്ങനെ പോവുകയാണ് അപ്പം ഞടിയിൽ റോഡിന്റെ അവിടെ കുറച്ചൊക്കെ അടിച്ചോര് അപ്പം വള്ളം നനഞ്ഞിട്ട് അടിച്ചിട്ട് കിട്ടണില്ല ബാക്കി ഇവിടെയും കുറച്ചും കൂടി വൃത്തിയാക്കാണ്ട് ഒരുവിധം പണിയൊക്കെ എന്നാലും അങ്ങനെ കഴിഞ്ഞാണ്ട് നമ്മൾ പോരാട്ടഞ്ഞു അപ്പം അതാ നമ്മൾ നടന്ന കേട്ടോ പോരുന്നത് ഇന്നലെ പിന്നെ പലപ്പോഷിപ്പ് ആയിരിക്കുകയാണ് അപ്പം ഇങ്ങനെ നടന്ന് പോരാണ് നമ്മൾ തറവാടായിട്ട അവിടെ അങ്ങനെ കണ്ടത് അപ്പം നമ്മൾ ഇതിലെങ്ങനെ പോവുകയാണ് അപ്പം ഇനി ഇൻഷാള്ള പീഡിയ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ട് ഈ എപ്പോഴും വരുമ്പോൾ ഉഷാറായിട്ട് കാണിച്ചുണ്ട് കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ അന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഇഷ്ടമായിരിക്കണമെങ്കിൽ എന്നും പറയുന്ന മാതിരി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റും കൂടെ ഒന്ന് അറിയിച്ചേട്ടോ അപ്പോൾ ഇനി ച നമുക്ക് നാളെ പുതിയ വീഡിയോ കയറ്റി കാണാം അതുവരെയേക്കും എല്ലാ കൂട്ടുകാരോടും അലൈക്കും